സിദ്ധാർത്ഥ വിഷയം നമ്മളുടെ ദർഗയിൽ ഇങ്ങനെ കുത്തി ഇറങ്ങുമ്പോൾ നമ്മൾ ഓരോ മലയാളികളും ചിന്തിക്കണം, ഈ ക്രിമിനൽസിനെ നാട് ഭരിക്കാനുള്ള ചുമതല ഏൽപ്പിച്ചത് നമ്മൾ മലയാളികളാണ്, നിങ്ങൾ ഓരോരുത്തരുമാണ്. ആ ക്രിമിനൽസ് അധികാരത്തിൽ ഏറിക്കഴിയുമ്പം നിങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന പ്രയോഗങ്ങൾ ഒരു പുതിയ വിഷയമല്ല, നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് പരിശോധിക്കാം, ഈ സിദ്ധാർത്ഥ എന്ന ആ ചെറുപ്പക്കാരനെ, 20 or 24 വയസ്സുള്ള ഒരു പയ്യനെ, യാതൊരു കാരണവും കൂടാതെ കുറെ ക്രിമിനൽസ് കൈകാലുകൾ കെട്ടിയിട്ട് മർദ്ദിച്ച്, അത് ഒന്നല്ല രണ്ടല്ല 3 ദിവസം മർദ്ദിച്ച് അവശനാക്കി പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി മർദ്ദിച്ച്, മുറിക്കുള്ളിൽ മർദ്ദിച്ച്, അവസാനം ചാകുവെന്നായപ്പം അവനെ കഴുത്ത് കയറ് കെട്ടി കെട്ടിത്തൂക്കി എന്നുള്ളതാണ്. അപ്പൊ ഇത്ര മൃഗീയമായി ഈ ക്രിമിനൽസിന് ഇത് ചെയ്തു കൊടുക്കാൻ ഒത്താശ ചെയ്ത നേതാക്കന്മാര് നമ്മൾ കണ്ട്, ഈ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് ഇവന്മാർക്ക് ഒത്താശ ചെയ്ത് കൊടുത്തത് ആ യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥര് മൊത്തം ഈ CPM ഗുണ്ടകൾക്ക് വേണ്ട ഒത്താശ ചെയ്ത് കൊടുക്കുമായിരുന്നു. രണ്ടാമത് ഈ ഹോസ്റ്റലിൽ, മൂന്നാമത് നമുക്ക് നിയമപരിരക്ഷ തരേണ്ട ഈ പോലീസ് സംവിധാനം പോലും ഈ CPM ഗുണ്ടകൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഈ റാസ്കൽസിനെ കൊണ്ട് കോടതിയിൽ ഹാജരാക്കാൻ പോയപ്പോൾ CPMന്റെ ഒരു സമുന്നത നേതാവ്, അവനെയൊക്കെ അതാണോ ഇല്ലയോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്, ആ നേതാവാണ് ശശീന്ദ്രൻ, മുൻ MLA ഒക്കെയാണ്, അയാളാണ് ഇവന്മാർക്ക് എസ്കോർട്ട് പോയത് മജിസ്ട്രേറ്റ് കോടതിയിൽ. നമുക്ക് ആർക്കെങ്കിലും ധൈര്യം വരുമോ ഒരു ക്രിമിനൽസിനെ ഒരു കോടതിയിൽ ഹാജരാക്കുന്നുണ്ടെ ക്രിമിനൽസിന് എസ്കോർട്ട് പോകാൻ? പക്ഷേ നമ്മളെ ഭരിക്കുന്ന നമ്മളുടെ സർക്കാരിന്റെ ഭാഗമായ ഈ CPMന്റെ ഗുണ്ടകൾക്ക് അതിനൊക്കെ കഴിയും. എന്തായാലും ആർജവമുള്ള മജിസ്ട്രേറ്റ് ആയിരുന്നുകൊണ്ട് അവനെ ഗെറ്റ് ഔട്ട് ചെയ്തു. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് നമ്മളും മലയാളികളും മാത്രമാണ്, വേറെ ആരും അതിന് ഉത്തരവാദിയല്ല. തമിഴ്നാട്ടുകാരോ തെലുങ്കരോ ഹിന്ദിക്കാരോ ഒന്നുമില്ല. നിങ്ങളറിയണം, പണ്ട് നമ്മുടെ കേരളത്തിൽ KDP എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു, കേരള ദളിത് പാന്തേഴ്സ്. ഈ കേരള ദളിത് പാന്തേഴ്സ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിനെ CPM ഗുണ്ടകൾക്ക് ഭയമായിരുന്നു. അങ്ങനെ ഇവന്മാർക്ക് നിക്കക്കള്ളി ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം ഈ KDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ പ്രധാന നേതാവിന് സർക്കാർ ജോലി, 55 വയസ്സിൽ ജോലി ഉണ്ടാക്കി കൊടുത്ത് ഇവന്മാർ കൈ കഴുകി. അങ്ങനെയാണ് ആ പ്രസ്ഥാനം തകർത്തത്. അതിനുശേഷം ഞാൻ നെഞ്ചത്ത് കൈവച്ച് തന്നെ പറയുന്നു, നമ്മളുടെ കേരളത്തിൽ BJP അഥവാ RSS എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു സംഘടന, ഒരു രാഷ്ട്രീയ പാർട്ടി നമ്മുടെ കേരളത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എൻ്റെ നിന്റെ നമ്മുടെ കേരളത്തിലെ ഓരോ മലയാളികളുടെയും, ഇനിയും ജനിച്ചു വരിടാൻ പോകുന്ന കുഞ്ഞുങ്ങളുടെ വരെ ജീവിതം കോഞ്ഞാട്ടി അടിച്ചു പോകുമായിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗുണ്ടകൾ ഇവന്മാർ ഭരിക്കുമ്പം സ്വാതന്ത്ര്യാനന്തര കേരളത്തിൽ നമ്മൾ കണ്ടതാണ്, ഇവന്മാർ ഭരിക്കുന്ന ഉടനെ ഇവന്മാർക്ക് വേണ്ട എല്ലാ തെമ്മാടിത്തരങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് കോൺഗ്രസ്സുകാരാണ്. ഉത്തരവാദിത്വം കോൺഗ്രസിനും CPMനും മാത്രമാണ്, അഥവാ UDFനും LDFനും മാത്രമാണ്. BJP കാര്യത്തിൽ കുറ്റക്കാരൊന്നുമല്ല. പക്ഷേ BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം നമ്മുടെ നാട്ടിൽ വന്നപ്പം ഞാനും നിങ്ങളും സഹിതം സർവരും BJP എതിർക്കുകയാണ്, മതത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, രാഷ്ട്രീയത്തിന്റെ പേരിൽ, മറ്റെന്തിൻ്റെയൊക്കെ പേരിൽ. പക്ഷെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്, BJP എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര നെഞ്ച് വിരിച്ച് നിന്ന് അവരെ തെറി വിളിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ആ സാഹചര്യത്തിൽ പിന്നെ ഈ CPM ക്രിമിനൽസിനെതിരെ മിണ്ടാൻ പറ്റുമോ? എന്റെ നാട്ടിലെ ഒരു ഫ്രോഡിനെതിരെ ഞാനൊരു വീഡിയോ ചെയ്തപ്പം എനിക്കെതിരെ കള്ളക്കേസുകൾ പലതുണ്ടായി. എന്റെ വസ്തുവകകൾ ജപ്തി ചെയ്യാൻ വരെ ഈ ഫ്രോഡുകൾ, ഈ CPM ഗുണ്ടകൾ, റാസ്കൽസ്, നായ്ക്കളെന്ന് നാടൻ ഭാഷയിൽ പറയും, ഇവന്മാർ മുന്നോട്ട് വന്ന് അത്തരം റാസ്കൽസുകൾക്ക് അധികാരം കൈമാറി കൊടുത്തത് ഈ വോട്ടിംഗ് എന്ന് പറയുന്ന സംവിധാനത്തിൽ കൂടെയാണ്. അങ്ങനെ അധികാരം കൈമാറിയ നിങ്ങൾ, നമ്മൾ മലയാളികൾ സഹിതം ഇതിന് ഉത്തരവാദികളാണ്. നമ്മളുടെ ഇന്നത്തെ ഈ സർവ അവസ്ഥയ്ക്കും, നമ്മൾ സർക്കാർ ഓഫീസുകളിൽ ചെല്ലുന്നുണ്ട്, നമ്മളിൽ നിന്ന് കൈക്കൂലി വാങ്ങിച്ചും നമ്മളുടെ അടുത്ത് ദാർഷ്ട്യത്തോടെ പെരുമാറിയിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇന്ന് പട്ടി മോങ്ങുന്ന മാതിരി മോങ്ങുന്നത്. എന്താണ് കാരണം? അവന് ശമ്പളം കിട്ടിയില്ല, ശമ്പളം കിട്ടാത്തപ്പോഴാണ് അവന് കിട്ടാത്തവന്റെ വേദന അറിയുന്നത്. 6 മാസം 8 മാസമായിട്ട് പെൻഷൻ മേടിക്കാത്ത സാധാരണക്കാരന്റെ 500, 1000, 1500 രൂപ പെൻഷൻ കിട്ടുന്നുണ്ട്. സാധാരണക്കാരന്
ആ പെൻഷൻ കിട്ടാതെ വരുന്നുണ്ടേ. സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങുമ്പോ ഇവന്മാരുടെ ഒരു ധാർഷ്ട്യത്തോടെ ഒരു ധിക്കാരത്തോടെയുള്ള നമ്മളോടുള്ള ഒരു പെരുമാറ്റം ഉണ്ടായിരുന്നു. അതിന് അറുതി വരാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ സംഭവിച്ചത്. നിങ്ങൾക്കറിയാമോ, ചെറിയാൻ ഫിലിപ്പ് ഒരു നല്ല നേതാവാണ്. ഇത്രയധികം അഴിമതി കമ്മട്ട് ഒന്നും കാണിച്ചിട്ടുള്ള വ്യക്തിയല്ല. പക്ഷേ ഈ ചെറിയ മിലിപ്പിനെ ഒതുക്കിയത് 1972 കാലത്ത് അന്നത്തെ സി പി എമ്മിന്റെ ട്രെയിനിങ്ങിൽ ഉണ്ടായിരുന്ന SFI ഗുണ്ടകളാണ്. ആ ഗുണ്ടകൾ പലരും പിന്നീട് കാലക്രമേണ നമ്മുടെ CPM ഭരണതലപ്പത്ത് വരികയും നമ്മളുടെ മന്ത്രിമാര് വരെ ആയിട്ടുള്ളതാണ്. അന്നത്തെ കോൺഗ്രസുകാരോ അല്ലെ അന്നുണ്ടായിരുന്ന നാട്ടുകാരോ ആരും പ്രതികരിക്കാഞ്ഞത് കൊണ്ടാണ് ആ ട്രെയിനിങ് സ്കൂളുകൾ അന്ന് മുതൽ ഇന്ന് വരെ നിലനിന്ന് വരുന്നത്. അതാണ് ഞാൻ കോൺഗ്രസിൽ കാണുന്ന പ്രധാന കുറ്റം, നമ്മളിൽ കാണുന്ന കുറ്റം. അന്ന് ഈ റാസ്കലുകളെ കല്ലെറിഞ്ഞ് ഓടിക്കാൻ ഈ നാട്ടുകാർ തയ്യാറായതായിരുന്നെങ്കിൽ ഇവന്റെ ഗോഡൗണിലെ കമ്മ്യൂണിസം അന്നേ ഇല്ലാതായേനും. ഇവന്മാര് നാഴേക്ക് 40 വട്ടം പറയും, പാവങ്ങളോട് പറയുന്നതാണ്, നിങ്ങള് കൊയ്യും വയലല്ല നിങ്ങളുടേതാകുമെന്ന്. നിങ്ങളുടെ ഒരു പഴമായിട്ടില്ല, ആയുധം മുഴുവൻ നമ്മുടെ നാട്ടിലെ ഇവന്മാരുടെ നേതാക്കന്മാരുടെയാണ്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് മാത്രമാണ് ആയത്. ഓരോ റാസ്കലിന്റെയും ആസ്തി വകകൾ കണ്ടെത്തിയാൽ നമുക്കറിയാൻ കഴിയും എത്ര കോടിക്കണക്കിന് രൂപയാണ് ഈ നായ്ക്കൾ നമ്മളെ കൊള്ളയടിച്ച് കൊണ്ടുപോയിരിക്കുന്നതെന്ന്. എന്നിട്ട് ഞാനും നിങ്ങളും എല്ലാം ദുരിത ജീവിതം അനുഭവിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ നാഴേക്ക് 40 വട്ടം നോർത്ത് ഇന്ത്യക്കാരെ കുറ്റം പറയുന്നു, തമിഴ്നാടിനെ കുറ്റം പറയുന്നു, മറ്റുള്ളവരെ എല്ലാം കുറ്റം പറയുന്നു. സംസ്കാര സമ്പന്നരെന്ന് പറയുന്ന നിങ്ങൾ മലയാളികളുടെ ഇന്നത്തെ മാനസികാവസ്ഥ അറിയണമെങ്കിൽ, നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സൈക്കാട്രിസ്റ്റിനെ പോയി കാണണം. നിങ്ങൾ വെറും പീറെ ആൾക്കാരാണെന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. ഇന്ന് മലയാളികൾ നേരിടുന്ന സർവ പ്രശ്നങ്ങളുടെ സമ്പൂർണ്ണ ഉത്തരവാദികൾ ഈ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും മാത്രമാണ്. ഞാൻ പല വീഡിയോകളിലും BJP എതിരായിട്ട് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ BJP കൊണ്ടുണ്ടായ ഗുണങ്ങൾ ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഇത് പറയുന്നത്. കാര്യം, ഈ BJP എന്ന് പറയുന്ന ഒരു സംഘടന, ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ന് കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മളുടെ കാര്യം കട്ടപ്പകയായിരുന്നു. എന്നാലും നമുക്ക് BJP ചീത്ത വിളിക്കാം, BJP കാണിച്ചിട്ടുള്ള തമാടി തരങ്ങൾ നമുക്ക് വിളിച്ചു പറയാം. ഒന്നോർത്തോ, ഈ അവസ്ഥയിൽ ഇനി കേരളം മുന്നോട്ട് പോകില്ല. ഇത് ഒരു കലാപമോ ഒരു മറ്റെന്തെങ്കിലും അതുപോലുള്ള ക്രൂരമായ നടപടികളിലേക്കായിരിക്കും നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും ഇവന്മാരെ, ഈ ഗുണ്ടകളെ ഭയന്നിട്ട് നാട് വിട്ടോടുകയാണ്. എവിടം വരെ ഓടും? നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ പോയി കുറെ കാശുണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്തും നിങ്ങൾ വരത്തനാണ്. അന്നും നിങ്ങൾ ഈ അനുഭവിക്കേണ്ടതിന് എല്ലാം കൂടെ ചേർത്തെന്ന് അനുഭവിക്കും. അതുകൊണ്ട് സൂക്ഷിച്ചോ മലയാളി, ഈ നായ്ക്കളെ ഇനിയും ഭരണത്തിൽ കയറ്റരുത്. ഇവന്മാര് എന്ത് തമ്മാടിത്തരം വേണേലും നിങ്ങളോട് പറയും, എന്ത് സ്നേഹവാഗ്ദാനങ്ങൾ വേണേലും അഭിനയിക്കും. പക്ഷേ ഇവന്മാര് തെണ്ടികൾ ഭരണത്തിൽ കയറിയാൽ നിന്റെ നെഞ്ചത്ത് കയറിയിരുന്ന് തന്നെ തൂറും.